ആലപ്പുഴയിലേത് രാഷ്ട്രീയ കൊലയോ അല്ലെന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ. ബന്ധുക്കളും അയൽവാസികളുമായവർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ എയർഗൺ കൊണ്ടുള്ള വെടിയേറ്റാണ് ഗ്രഹനാഥൻ മരിച്ചത്. പള്ളിപ്പാട് വഴുതാനം കുറവന്തറ സോമനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. സോമൻ CPM പ്രവർത്തകനാണ്. സംഭവത്തിൽ വിമുക്ത ഭടൻ കുറവന്തറ പ്രസാദിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. പ്രതി BJP പ്രവർത്തകനാണെന്ന് CPM നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള വിവരം അന്വേഷിച്ചു വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. നെഞ്ചിലും പുറത്തും വെടിയേറ്റ നിലയിൽ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സോമനെ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അടിയന്തര ശസ്ത്രക്രിയ നടത്തി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. രാത്രി 8:30 മരിച്ചു. എയർഗൺ ആണെങ്കിലും വളരെ അടുത്തുനിന്ന് വെടിവെച്ചതാണ് മരണകാരണമായത്. മരിച്ച സോമൻ മുൻപ് വിദേശത്തായിരുന്നു. പിന്നീട് നാട്ടിലെത്തി ചെറിയ ജോലികൾ ചെയ്താണ് ജീവിച്ചു വന്നത്. സുമതിയാണ് ഭാര്യ, ഏക മകൾ സംഗീത. ഇരു കൂട്ടരുടെയും വീടുകൾ അടുത്തടുത്താണ്. പ്രസാദും സഹോദരൻ ഹരിദാസനും നേരത്തെ മുതൽ സോമനുമായി തർക്കമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായതായും പറയുന്നുണ്ട്. പരസ്പരം വീടു കയറി ആക്രമിച്ചതായും പരാതിയുണ്ട്. ഇതിന്റെ തുടർച്ചയായി തിങ്കളാഴ്ച വൈകുന്നേരമുണ്ടായ തർക്കത്തിനിടയിലാണ് പ്രതി എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത്. സംഭവത്തിന് ശേഷം ഓടിപ്പോയ പ്രതിയെ പോലീസ് പിന്നീട് പിടികൂടി. മുൻ BSF ജീവനക്കാരനായ പ്രസാദ് ഇപ്പോൾ SBIയുടെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. കൊല്ലപ്പെട്ട സോമൻ CPI അനുഭാവിയും PKS യൂണിറ്റ് ഭാരവാഹിയുമാണ്. BJP അനുഭാവികളായ പ്രസാദും അനുജൻ ഹരിദാസും സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ഇവരുടെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ കയറി സബ് ഇൻസ്പെക്ടറെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് പ്രസാദ്. ഹരിദാസ് BMS പ്രവർത്തകനാണ്. ഇവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്യുന്നത് BJP ആണെന്നും CPM ആരോപിക്കുന്നു. ഇതോടെയാണ് കൊലപാതകത്തിൽ രാഷ്ട്രീയ ചർച്ച വന്നത്. എന്നാൽ BJP ഇത് നിഷേധിക്കുന്നുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് കൊലയായതെന്ന് അവർ പറയുന്നു. പോലീസും പ്രാഥമികമായി നൽകിയത് കൊലയിൽ രാഷ്ട്രീയമില്ലെന്ന് തന്നെയാണ്. സംസ്ഥാനത്ത് എയർ ഗണ്ണുകളുടെ വിൽപ്പന കുതിച്ചുയരുന്നുവെന്നതാണ് വസ്തുത. ആയുധ നിയമം കടുപ്പിച്ച് തോക്കുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് എയർ ഗണ്ണിന് പ്രിയമേറിയത്. വർഷങ്ങളായി തോക്കുകളുടെ വിൽപ്പനയിൽ സജീവമായ കച്ചവടക്കാർ വരെ എയർ ഗണ്ണുകളുടെ വിൽപ്പനയിലേക്ക് ചുവടുമാറ്റുകയാണ്. ഇത് പലപ്പോഴും കൊലപാതകങ്ങളായി മാറുന്നു. ഇത് തന്നെയാണ് ആലപ്പുഴയിലും സംഭവിച്ചത് എന്നതാണ് വസ്തുത. ഇനി വെടിയുതിർക്കാൻ കഴിയുന്ന യഥാർത്ഥ തോക്കുകൾ അഥവാ ഫയർ ആംസിന്റെ കാര്യം. 2007 വരെ സജീവമായിരുന്നു സംസ്ഥാനത്തെ തോക്കു വിപണി. പക്ഷേ 2008 അധികൃതർ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നതോടെയാണ് വിപണി ഇടിഞ്ഞത്. പുതിയ തോക്കുകൾക്ക് ലൈസൻസ് നൽകാത്തതിന് പുറമെ പഴയ തോക്കുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതും വിരളമായതോടെയാണ് സംസ്ഥാനത്തെ തോക്കു വിപണി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത്. സ്വയരക്ഷയ്ക്ക് വ്യക്തികൾ കയ്യിൽ കരുതുന്നതിനപ്പുറം സുരക്ഷാ ആവശ്യങ്ങൾക്ക് ലഭ്യമായിരുന്ന തോക്കുകൾക്ക് പോലും കടുത്ത നിയന്ത്രണം വന്നു. യഥാർത്ഥ തോക്കുകളുടെ ലൈസൻസ് കാര്യത്തിൽ കടിഞ്ഞാൻ വീണതോടെ ലൈസൻസ് വേണ്ടാത്ത എയർഗണ്ണിന് ആവശ്യക്കാരേറി. സ്പോർട്സ് ആവശ്യങ്ങൾക്കായിരുന്നു എയർഗൺ നേരത്തെ വിറ്റുപോയിരുന്നതെങ്കിൽ ഇപ്പോൾ സ്വയരക്ഷയ്ക്കായി എയർഗണ്ണുകൾ വാങ്ങുന്നവരാണ് അധികവും.